നരകത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പല സൂറകളിലും സൂറത്ത് അനാമിൽ 27 അധ്യായത്തിൽ അല്ലാഹു പറയാണ് അവർ നരകത്തിൽ എറിയപ്പെടുന്നതാണ്. നീ അത് നീ കണ്ടിരുന്നുവെങ്കിൽ, അവർ നരകത്തിൽ എറിയപ്പെടുന്നത് നീ കണ്ടിരുന്നുവെങ്കിൽ, അപ്പോൾ അവർ പറയും ഞങ്ങളെ ഒന്ന് തിരിച്ചയക്കപ്പെട്ടിരുന്നുവെങ്കിൽ, നോക്കൂ, ഞങ്ങളെ ഒന്ന് തിരിച്ചയക്കപ്പെട്ടിരുന്നുവെങ്കിൽ, എന്നിട്ടോ എത്ര നന്നായിരുന്നേനെ, എങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിനോട് നന്ദി കാണിച്ച് ജീവിച്ചു കൊള്ളാം, അവന്റെ ദൃഷ്ടാന്തങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചു കൊള്ളാം, സത്യവിശ്വാസികളുടെ കൂട്ടത്തിലാവുകയും ചെയ്യാം. ഫയഖൂല റബ്ബി ലൗലാ അഖർതനീലാ അജലിൻ കരീബ് ഫസ്വദ്ദഖ വാകും മിന സ്വാലിഹീൻ, പടച്ച തമ്പുരാനെ നീ ഞങ്ങളെ ഒന്ന് പിന്തിച്ചിട്ടാൽ ഞങ്ങൾ തീർച്ചയായും അതിൽ രക്ഷപ്പെട്ടു കൊള്ളാം, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുകൊള്ളാം, സദക്ക ചെയ്തു കൊള്ളാം, നമസ്കരിച്ചു കൊള്ളാം എന്നൊക്കെ മനുഷ്യർ പറഞ്ഞു നോക്കുമെന്നാണ്. അവസരങ്ങൾ പലതും ഓരോ മനുഷ്യർക്കും അല്ലാഹു നൽകിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞതിനർത്ഥം. എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്, സന്ദർഭങ്ങൾ നൽകിയിട്ടുണ്ട്, സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ജീവിതത്തിൽ ലോകത്ത് മറ്റേതൊരു ജനവിഭാഗത്തെക്കാളും നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഖുറാനിനെക്കുറിച്ചും തൗഹീദിനെക്കുറിച്ചും സുന്നത്ത് ബിദഅത്തിനെ കുറിച്ചൊക്കെ പഠിക്കാൻ സൗഭാഗ്യം ലഭിച്ചവരാണ് ഈ ഓഡിറ്റോറിയത്തിലിരിക്കുന്ന നാം. ലോകത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളിൽ അല്ല, നമ്മുടെ കേരളക്കരയിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളിൽ ഇതൊന്നും കൃത്യമായി മനസ്സിലാക്കാൻ അവസരം ലഭിക്കാതെ പോയ ആയിരക്കണക്കായ ആളുകൾ നമുക്കിടയിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരന്മാരെ. അതിനാൽ നരകം അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ-ആറാഫ് 7 അധ്യായം 50 സൂക്തത്തിൽ വീണ്ടും സൂചിപ്പിക്കേണ്ടത് നരകാവകാശികൾ സ്വർഗാവകാശികളെ കാണും. അസ്ഹാബുൻ നാരി വസ്ഹാബുൽ ജന്നതി, ജന്നത്തുകാരായ സ്വർഗക്കാരായ ആളുകളെ ഈ ആളുകൾ കാണും. എന്നിട്ട് അവർ പറയും ഇതാ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ നിന്ന് അല്പമൊന്ന് ഞങ്ങൾക്ക് തന്നേക്കണേ, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ഉപജീവനത്തിൽ നിന്ന് ഞങ്ങൾക്കും അല്പം തന്നേക്കണേ എന്ന് അവർ സ്വർഗക്കാരോട് പറയുമെന്നാണ്. ഇതാ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നല്ല പാനീയങ്ങളിൽ ഒരു മുറുക്ക് ഞങ്ങൾക്ക് തന്നേക്കണേ, ഒരൽപ്പം ഞങ്ങൾക്ക് തന്നേക്കണേ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഒരൽപ്പമെങ്കിലും നിങ്ങൾ ഞങ്ങൾക്ക് തന്നേക്കണേ എന്ന് സ്വർഗസ്ഥരോട് നരകാവകാശികളായ ആളുകൾ പറയുമെന്നാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകൾ പറയും ഖാലൂ ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ, ഈ രണ്ടും അല്ലാഹു അവിശ്വാസികളായ ആളുകൾക്ക് നിരോധിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു രക്ഷയില്ല, നിങ്ങൾക്ക് തരാൻ യാതൊരു വകുപ്പുമില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ സ്വർഗസ്ഥരായ ആളുകളോട് നരകത്തിൽ ആപതിച്ചു പോയ മനുഷ്യന്മാർ പറയണത് ഞങ്ങൾക്ക് തന്നേക്കണേ ഒരൽപ്പം വെള്ളം, നിങ്ങളാ കുടിക്കുന്ന നല്ല പാനീയങ്ങളിൽ ഞങ്ങൾക്കൊന്ന് തന്നേക്കണേ, അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഞങ്ങൾക്കൊരൽപ്പം തന്നേക്കണേ എന്ന് നരകക്കാരായ ആളുകൾ പറയുമെന്നാണ് വിശുദ്ധ ഖുർആൻ 7 50 സൂക്തത്തിൽ സൂചിപ്പിക്കുന്നത്. ഓരോ കാര്യങ്ങൾ ഖുർആൻ നമ്മൾ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ ഇനി അല്ലാഹു പറയാനുണ്ട് യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാരി യഖൂലൂന യാ വൈലതന യഖൂലൂന യാ ലൈതന അതാനല്ലാഹു വാതാന റസൂല. ഇത് വിശുദ്ധ ഖുർആൻ 33 അധ്യായം 64 സൂക്തത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്ന 33 അധ്യായം 66 സൂക്തത്തിലൂടെ പഠിപ്പിക്കണം. അതിൻ്റെ 64 മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാം ഇവിടെ മറ്റൊരു ടൈപ്പ് ആളുകളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്താറിയോ, അവരുടെ മുഖങ്ങൾ നരകത്തിൽ കീമേൽ മറിക്കപ്പെട്ടവരായി, വലിച്ചേക്കപ്പെടുന്നവരായി, നരകത്തിൽ കീമേൽ മറിക്കപ്പെടുന്നവരായി അവരെ ഇവിടെ ഹാജരാക്കപ്പെടും. എവിടെ? നരകത്തിൽ ഹാജരാക്കപ്പെടും. എന്താ കാരണം? അതിന് കാരണവും പറഞ്ഞു ഖുർആൻ. മുഖം കുത്തിയവരായി നരകത്തിൽ നിന്ന്, കേട്ടോ, മുഖം കീമേൽ മറിക്കപ്പെട്ടവരായി, മുഖം കുത്തിയിട്ട് വരുന്നാണല്ലോ പറയുന്നത്, കാല് മേലോട്ടായിട്ട് മുഖം കുത്തിക്കൊണ്ട് അവർ പരലോകത്തിൽ ഹാജരാക്കപ്പെടും എന്ന് സർവാദിനാഥനായ റബ്ബ് ഖുർആനിന്റെ 33 അധ്യായം സൂറത്ത് അഹ്സാബ് 66 ആയത്തിൽ പറയാൻ, എന്നിട്ട് അല്ല പറയണ എന്തുകൊണ്ട്? എന്നിട്ട് അവർ പറയും യഖൂലൂന യാ ലൈതന അതാനല്ലാഹു വാതാന റസൂല, ഞങ്ങൾ അല്ലാഹുവിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്താ പറയുന്നത്? അല്ലാഹുവിനെ ഞങ്ങൾ അനുസരിച്ചിരുന്നുവെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിനെ ഞങ്ങൾ അനുസരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ആര് പറയും? ഈ ആളുകൾ പറയുമെന്നാണ്.
ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ കിതാബിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലോ കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടിട്ട് അത് മനസ്സിലാക്കാതെ അത് ഉൾക്കൊള്ളാതെ ഇന്നാൽ ഇന്നവിടെ നേതാക്കന്മാരായി സ്വീകരിച്ചവർ മഹ്ശറയിൽ വരുമെന്നാണ് സർവാധിനാഥനായ റബ്ബ് പറയുന്നത്. അപ്പൊ ഈ ടൈപ്പ് ആളുകൾ അള്ളാഹുവിന്റെ ഖുർആനിലൊരു കാര്യം ബോധ്യപ്പെട്ടാൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിലൊരു കാര്യം ബോധ്യപ്പെട്ടാൽ അത് സ്വീകരിക്കാതെ ആളുകളുടെ താന്തോന്നിത്തത്തെ, ആളുകളുടെ വാക്കുകളെ, ചങ്ങാതിയുടെ വാക്കിനെ അത് മുൻഗണന കൊടുത്തുപോയ ആളുകൾ പരലോകത്തു വരും. എന്നിട്ടോ അവർ പറയും, ഞങ്ങൾ അള്ളാഹുവിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും വരുമായിരുന്നില്ല എന്ന് അവർ പറയും. മാത്രമല്ല, നരകത്തിൽ പ്രവേശിക്കപ്പെട്ടവരെ കുറിച്ച് അള്ളാഹു സൂറത്ത് സ്വാദിലൂടെ ഖുർആനിലെ 38-ാം അധ്യായം 64-ാമത്തെ ആയത്തിലൂടെ പറയുന്നത്, നരകാവകാശികൾ അവിടെ പരസ്പരം വയക്കിട്ടുകൊണ്ടേയിരിക്കുമെന്നാണ്. പലതും പറഞ്ഞ് എടാ നീയാണ് എന്നെ വഴിവെച്ചത്, നീയാണ് എന്നെ വഴിവെച്ചത് എന്ന് പറഞ്ഞ് അവർ പരസ്പരം വഴക്കിലും വക്കാണങ്ങളിലുമായി കഴിച്ചുകൂട്ടും. അതായിരിക്കും നരകത്തിന്റെ അവസ്ഥ. പക്ഷേ സ്വർഗത്തെ പറ്റി പറഞ്ഞപ്പോ അല്ല പറയുന്നത് എന്താ, ഇന്നലിൽ മുത്തഖീന മഫാസ ഹദായിക വനാബ വകവായിബ തിറാബ വകസന്ദിഹാക ലാ യസ്മൗന ഫീഹാ ലഹവം വലാ കിദാബ. സ്വർഗത്തിലോ ഒരു കള്ള വാർത്തകൾ അവർ കേൾക്കില്ല, ഒരു വിനോദ വാർത്തകൾ അവർ കേൾക്കില്ല, ഒരു വ്യാജമായ വാക്കുകൾ പോലും അവർ കേൾക്കുകയില്ല. നരകത്തിലോ അവർ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുമെന്നാണ് 38-ാം അധ്യായം 64-ാം പറയുന്നത്. അവർ പരസ്പരം കലാപത്തിലേർപ്പെടും, പരസ്പരം ചീത്ത വിളിക്കും, പരസ്പരം വക്കാണത്തിലേർപ്പെടും, വഴക്കിലേർപ്പെടും. അങ്ങനെ ഒരു വല്ലാത്ത ലോകമാണ് നരകം. ആ നരകത്തിൽ നിന്ന് സ്വന്തത്തെ രക്ഷിക്കാൻ, സ്വന്തത്തിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ സർവാധിനാഥനായ റബ്ബ് നമ്മളോട് പറയുന്നു. ഒരിക്കൽ റസൂലുള്ള പറഞ്ഞു, തഹജ്ജുദ് നിസ്കരിക്കാൻ സ്വന്തം ഭാര്യയുടെ മുഖത്തേക്ക് വെള്ളം കുടഞ്ഞിട്ട് എഴുന്നേക്കടി, സ്വർഗമുണ്ട് എന്ന് പറയുന്ന ആ പുരുഷനുള്ള ബർക്കത്ത് ചൊരിയട്ടെ. തിരിച്ചും അതുപോലെ ഭർത്താവ് കിടന്നുറങ്ങുമ്പോ ആ ഭർത്താവിന്റെ മുഖത്ത് വെള്ളം കുടഞ്ഞിട്ട് എഴുന്നേക്കു മനുഷ്യ, സ്വർഗമുണ്ട് എന്ന് പറയുന്നവന് അല്ല ബർക്കത്ത് ചൊരിയട്ടെ എന്ന് ആണിനും പെണ്ണിനും റസൂലുള്ള പറയാ. അപ്പൊ പരലോകത്തെ കുറിച്ചുള്ള ഓർമ്മ, നരകത്തെ കുറിച്ചുള്ള ചിന്ത, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മോഹം, അതുണ്ടാകുക, അതുണ്ടാവണമെന്നാണ് പറയുന്നത്. ആലോചിച്ചു നോക്കിയേ നിങ്ങൾ, അതുണ്ടാകണം എന്ന് സർവാധിനാഥനായ റബ്ബ് നമ്മോട് പറയണം. അപ്പൊ നമ്മുടെ കുടുംബത്തെ നമ്മൾ രക്ഷപ്പെടുത്തണ്ടേ ഈ നരകത്തിൽ നിന്ന്? സഹോദരന്മാരെ, ഈ നരകത്തിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തേണ്ടതില്ലേ? അതിനാണ് നമ്മൾ ഈ വിഷയം തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. പടച്ചതമ്പുരാൻ നരകമൊരു യാഥാർത്ഥ്യമെന്ന് ഈ വിഷയത്തിൽ നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. ആ നരകം അത് ഭയാനകരമാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, വഖാലു വഖാലല്ലദീന ഫിന്നാരി, സത്യത്തിൽ നരകത്തിന്റെ ആളുകൾ, നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ശിക്ഷ അവർക്ക് സ്ഥിരപ്പെട്ടിട്ട് അവരത് അഭിമുഖീകരിച്ചിട്ട് ഒരിക്കലും ഇനി രക്ഷയില്ലല്ലോ എന്ന നിലക്ക് വിലാപങ്ങളുമായി അവര് പരലോകത്തുനിന്ന് നരകത്തിലേക്ക് യാത്ര തിരിക്കും. നിരാശ കൊണ്ടവരുടെ മുഖം ആകെ വിവർണമായിരിക്കും. എല്ലാ അർത്ഥത്തിലും അവർ ഭയാശങ്കകളിലായിരിക്കുമെന്നാണ് അള്ളാഹു തുടർന്നുള്ള ഖുർആനിക സൂക്തങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി നോക്ക് നിങ്ങൾ, നരകത്തിൽ പല കാരണങ്ങളാൽ എത്തിപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല വിശദീകരിക്കുന്നുണ്ട്. ഖുർആനിലെ 68-ാം അധ്യായം, ഖുർആനിലെ 68-ാം അധ്യായം സൂറത്തു മുൽക്കിലെ 8 മുതൽ 10 വരെയുള്ള സൂക്തങ്ങളിൽ, തകാദുത്തമയ്യസു മിനൽ ഗൈലി കുല്ലമ ഉൽക്കിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. നോക്കൂ, നിങ്ങൾക്ക് ഉഗ്രകോപത്താൽ, അല്ല നരകത്തെ പറ്റി പറയണം, ഉഗ്രകോപത്താൽ നരകം തിളച്ചു മറിഞ്ഞുകൊണ്ടേയിരിക്കും. എന്നിട്ട് ആ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ അവരോട് ചോദിക്കുന്നതാണ്, അലം യഅതികുന്നദീർ, നിങ്ങൾക്ക് താക്കീതുകാർ വന്നിട്ടില്ലായിരുന്നോ? ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു തരാൻ നിങ്ങൾക്ക് താക്കീതുകാർ വന്നിട്ടില്ലായിരുന്നോ എന്നാണ് പടച്ചവന്റെ ചോദ്യം, മലക്കുകളുടെ ചോദ്യം. നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ അവരോട് ചോദിക്കണെന്ത്, നിങ്ങൾക്ക് ഇന്നെന്ന് ആളുകളൊക്കെ വന്നിട്ടില്ലായിരുന്നോ? താക്കീതുകാർ വന്നിട്ടില്ലായിരുന്നോ? നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ? ശിർക്കിന്റെ ഭയാനകത പറഞ്ഞു തന്നിട്ടില്ലേ? ബിദഅത്തിന്റെ, നിങ്ങൾ നോക്ക്, ഒരു മുസൽമാൻ വെള്ളിയാഴ്ചകളെന്നല്ല എല്ലാ പ്രസംഗങ്ങളിലും ഏത് പണ്ഡിതന്മാരിൽ നിന്ന് കേൾക്കുന്നതാണെന്ത്, വക്കുല്ലു ബിദഅത്തിം ളലാല വക്കുല്ലു ളലാലത്തിം ഫിന്നാർ. എല്ലാ ബിദഅത്തും നരകത്തിലേക്കാണ്, എല്ലാ ബിദഅത്തും നരകത്തിലേക്കാണ്. എന്നിട്ട്
അത് ചൊല്ലി ഇങ്ങോട്ട് കഴിഞ്ഞ് ബിദഅത്താ ചെയ്യണ്. ഏയ് ഖുത്ബയിലെ വഖുല്ലു ബിദഅത്തിൻ ളലാല എന്നൊക്കെ പറഞ്ഞ് നിസ്കാരത്തിന് ശേഷം കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദഅത്താ ചെയ്യണ്.